ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു മൊബൈൽ ആൻഡ് ട്രിക്സ്. പല സുഹൃത്തുക്കളും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ ഫോണിലെ ഗാലറിയിൽ നിന്ന് ഡിലീറ്റ് ആയി പോയ ഫോട്ടോകൾ എങ്ങനെ തിരിച്ചെടുക്കാമെന്ന്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പല ആളുകളും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്കുള്ള സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡിലീറ്റ് ആയി പോയ ഫോട്ടോകൾ അപ്ലിക്കേഷനോ അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഒന്നും തന്നെ ഇല്ലാതെ തിരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ആണിത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഡിലീറ്റ് ആയി പോയ ഫോട്ടോകൾ അപ്ലിക്കേഷനും കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ എങ്ങനെ തിരിച്ചെടുക്കാം എന്നുള്ളതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് മൊബൈൽ ആൻഡ് ട്രിക്സ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ, കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ തുടർന്നും ലഭിക്കുവാൻ ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുന്ന ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അനീഷ് എബ്രഹാം. ഓക്കെ, നമ്മുടെ ഫോണിൽ ഡിലീറ്റ് ആയി പോയിട്ടുള്ള എല്ലാ ഫോട്ടോകളുടെയും ഭൂരിഭാഗം ഫോട്ടോകളുടെയും ഒരു വേർഷൻ നമ്മുടെ ഫോണിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷെ നോർമൽ വേയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിലെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യാം. ഞാൻ എൻ്റെ ഫോണിലെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് ഇവിടെ മുകൾ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു സെർച്ച് ബാർ കാണാം. ഇവിടെ DCIM എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാം. ഇപ്പം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഒരു ഫോൾഡർ വന്നിട്ടുണ്ട്. അതിനകത്ത് 12 ഫോൾഡറുകളാണ് ടോട്ടലായിട്ട് ഉള്ളത്. ഇനി ഞാൻ ജസ്റ്റ് ബാക്ക് വരികയാണ്. ഇനി നിങ്ങൾക്കിവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് 3 ലൈൻസ് കാണാൻ സാധിക്കും. ജസ്റ്റ് അതിനകത്ത് നിന്ന് ക്ലിക്ക് ചെയ്യാം. ഏറ്റവും താഴെ ഭാഗത്തായിട്ടും സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഷോ ഹിഡൻ ഫയൽസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ഡിസേബിൾ ആയിട്ടാണ് കിടക്കുന്നത്. അത് നിങ്ങൾ എനേബിൾ ചെയ്യുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഫോണിൽ ഇതുപോലെ ഫയൽ മാനേജറിൽ ഇതുപോലെ ഷോ ഹിഡൻ ഫയൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ, ഞാൻ വീഡിയോയ്ക്ക് താഴെ ES ഫയൽ എക്സ്പ്ലോറിൻ്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ ആ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. അതും വേറൊരു ടൈപ്പ് ഫയൽ മാനേജറാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു ഷോ ഹിഡൻ ഫയൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇപ്പോൾ പല ഫോണുകളിലും ഫയൽ മാനേജറിൽ പല സെറ്റിങ്സുകളായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ ഏത് ഫയൽ മാനേജറിലായാലും ശരി, ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാം. അതിനുശേഷം നിങ്ങൾ, ഞാൻ നേരത്തെ സെർച്ച് ചെയ്തതുപോലെ തന്നെ DCIM എന്ന് കൊണ്ട് സെർച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു ഫോൾഡർ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും .thumbnails.com എന്ന് പറയുന്ന ഒരു ഫയൽ ഇവിടെ കാണാൻ സാധിക്കും. ഈ ഫയൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് മോർ എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് റീനെയിം ചെയ്യാം. റീനെയിം ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും തമ്പ്നെയിൽസിൻ്റെ ഫ്രണ്ടിൽ ഒരു ഡോട്ട് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് റീനെയിം ചെയ്യുന്നത്. റീനെയിം ചെയ്താലാണ് യഥാർത്ഥമായിട്ട് നമുക്ക് ഇതിനകത്തുള്ള ഹിഡൻ ഫോട്ടോസൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയി പോയിട്ടുള്ള ഹിഡൻ ഫോട്ടോസൊക്കെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം ഞാനത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ഒരു വേറൊരു പേര് കൊടുത്ത് ഡിലീറ്റഡ് ഫയൽസ് എന്നുള്ള പേര് കൊടുത്ത് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും എൻ്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയി പോയിട്ടുള്ള പല ഫോട്ടോകളുടെയും ഒരു കോപ്പി നിങ്ങൾക്കിവിടെ ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. ഇതിന് എക്സാക്ട്ലി നമ്മൾ പറയുന്നത് തമ്പ്നെയിൽ വേർഷൻ എന്നാണ്. ആക്ച്വലി ഈ ഒരു ഫോട്ടോയ്ക്ക് നമ്മുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയി പോയ ഫോട്ടോയുടെ അത്രയ്ക്ക് ക്വാളിറ്റി ഉണ്ടാവില്ല. ക്വാളിറ്റി വളരെയധികം കുറവായിരിക്കും. ഈ ഒരു പ്രോബ്ലം മാത്രമാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയി പോയിട്ടുള്ള പല ഫോട്ടോകളും ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. ഇതൊരു ബെസ്റ്റ് വേ ആണെന്ന് ഞാൻ പറയത്തില്ല, ഇത് നിങ്ങളുടെ ഫോണിലുള്ള ഒരു ട്രിക്കാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഈ ഒരു മെത്തേഡ് അറിയാത്ത പല ആളുകളുണ്ട്. അവർക്ക് ഈ ഒരു മെത്തേഡ് വളരെയധികം യൂസ്ഫുൾ തന്നെയായിരിക്കും. ഇനി നിങ്ങൾക്ക് ജെനുവിൻ ആയിട്ട് ഫോട്ടോ റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കമ്പ്യൂട്ടറിൽ പോയിട്ട് ജസ്റ്റ് വണ്ടർഷെയറിൻ്റെ ഏതെങ്കിലും ഒരു ഫോട്ടോ റിക്കവറി സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയി പോയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ, വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതാണ് ഒരു ജെനുവിൻ ആയിട്ടുള്ള മെത്തേഡ്. ഫോണിലും കുറേ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു രീതിയിലാണ്, തമ്പ്നെയിൽ വേർഷനിലാണ് ഫോണിലും നിങ്ങൾക്ക് ഫോട്ടോസ് റിക്കവറായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു സംശയം നിങ്ങൾക്ക് തീർന്നു തന്നെ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഈ വീഡിയോ വളരെയധികം യൂസ്ഫുൾ തന്നെയായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് മൊബൈൽ ആൻഡ് ട്രിക്സ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ, വീഡിയോക്ക് തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലൂടി ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ മൊബൈൽ പരമായിട്ടുള്ള ട്രിക്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോസ് ആയിട്ട് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. Bye.